അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏവർക്കും റസ്സ വ്ളോഗ്സിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഓഫീസിലേക്ക്, തമിഴ്നാട്ടിലുള്ള ഓഫീസിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടെ കൗൺസിലിങ്ങിന് വേണ്ടി വരികയാണ്. വിളിച്ച് ടൈമൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു വിഷാദഭാവം രണ്ടുപേരുടെയും മുഖത്തുണ്ട്. പതിയെ അടുത്ത് വിളിച്ചിരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആദ്യം തന്നെ ഭർത്താവാണ് പറഞ്ഞു തുടങ്ങുന്നത്. വലിയ പ്രായമൊന്നുമില്ല, ഏറിപ്പോയാൽ ആ ചെറുപ്പക്കാരനൊരു 29-30 വയസ്സുണ്ടാകും. ആ സഹോദരിക്ക് 24-25 വയസ്സ്, അത്രയേ ഉള്ളൂ രണ്ടുപേരും, ചെറുപ്പക്കാരാണ്. അന്വേഷിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നേയുള്ളൂ, 2 വർഷം തികഞ്ഞിട്ടില്ല. അതിനുള്ളിലാണ് രണ്ടുപേരും ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ പോലെ, ആകെ വല്ലാതെ ഡിപ്രസ്ഡ് ആയ പോലെയുള്ള മുഖഭാവത്തോടുകൂടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഉസ്താദേ, ഞാനൊരുപാട് സൈക്കോളജിസ്റ്റുകളെ സമീപിക്കണമെന്നുള്ളൊരു ടെൻഷനൊക്കെ എൻ്റെ മനസ്സിൽ, എങ്ങനെ ഞാൻ അവരുടെ മുമ്പിൽ പോയിരിക്കും, അവരോടെങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കും, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയുമായി ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ പോയിരുന്ന് ഓപ്പണായി വിഷയങ്ങൾ പറയും എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഉസ്താദിൻ്റെ വീഡിയോസ് കണ്ടത്. പിന്നെയാണ് ഉസ്താദ് ഒരു സൈക്കോളജിസ്റ്റ് കൂടെയാണെന്നൊക്കെ അറിഞ്ഞതും. അപ്പോൾ പിന്നെ ഉസ്താദിനെ കാണാൻ തീരുമാനിച്ചു, അങ്ങനെ വന്നതാണ്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം, കാര്യങ്ങൾ പറഞ്ഞോളൂ. അവരിങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എൻ്റെ ഭാര്യയാണ് ഉസ്താദിൻ്റെ വിഷയം. എന്താണ് പ്രശ്നം? ഭാര്യയാണ് വിഷയം എന്ന് പറയുമ്പോൾ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോടൊരു സ്നേഹമില്ലാത്തതുപോലെ, എന്നോടൊരു സ്നേഹമില്ലാത്തതുപോലെ, എന്നോടൊരു അടുപ്പം കാണിക്കുന്നില്ല, എന്നോടൊട്ടും റൊമാൻറ്റിക് ആകുന്നില്ല. ഞാൻ അടുത്ത് ചെന്നിരുന്നാലും താല്പര്യമില്ലാത്തതുപോലെ പെരുമാറുന്നു. ഞാനൊരു പ്രവാസിയാണ് ഉസ്താദേ. നമുക്ക് പ്രവാസ ലോകത്ത് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ വിളിക്കുമ്പോൾ ഒരു താല്പര്യമില്ലാത്തതുപോലെ, എന്നോട് തീരെ റൊമാൻറ്റിക് അല്ല, ഒരു ഫീലിങ്സ് അവരുടെ സംസാരത്തിൽ കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പരാതികൾ. ഞാൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുഖത്തൊരു ചിരി ഞാൻ കാണൂല. എന്തോ എന്നെ പേടിക്കേണ്ടത് പോലെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വായ കൊണ്ടൊരു ചീത്ത പോലെ അവളെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കൈ ഉയർത്തി അടിച്ചിട്ടില്ല. ചൂടായിട്ട് പോലുമല്ലോ ഉസ്താദേ, വല്ലാതെ. ഞാൻ അവൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവളിൽ നിന്നൊന്നും എനിക്ക് കിട്ടണില്ല. സാധാരണ ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോൾ ഭാര്യമാരൊന്ന് കരയുമല്ലോ ഉസ്താദേ, അല്ലേ? എൻ്റെ ഭാര്യ അതുപോലും കണ്ണൊന്നും നിറഞ്ഞിട്ടില്ല. അവരുടെ മുഖത്തൊരു പ്രത്യേക ഭാവമോ ഒരു എക്സ്പ്രഷനോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഉള്ളത് പറയാമല്ലോ, കല്യാണത്തിൻ്റെ മുമ്പ് ഞങ്ങൾ പ്രണയിച്ചിരുന്നു. അപ്പോൾ ഞാൻ കണ്ട ഭാര്യയല്ല, അതായത് ഒരുപാട് നാളൊന്നും വേണ്ടി വന്നില്ല, കല്യാണം കഴിഞ്ഞ് 1 ആഴ്ചക്ക് ശേഷം ഈ ഒരു 2 കൊല്ലം അടുക്കുന്ന സമയം വരെ എൻ്റെ ഭാര്യ ഇപ്പോൾ വേറൊരാളായിട്ടാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞാൻ എന്താണ് ചെയ്യുക? ഞാനെന്താ ചെയ്യുക? ഞാനുള്ളൂ പറഞ്ഞു, നിന്നെ നിനക്കെന്നെ വേണ്ടെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാൻ തന്നേക്കാം. നിന്നെ ഒരിക്കലും കഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കണില്ല. എന്താണ് ഇവൾക്ക് വേണ്ടത് എന്നൊന്ന് ഉസ്താദ് എനിക്ക് പറഞ്ഞു തരണം, ഇവളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നത് ഇവൾ ഒറ്റയ്ക്ക് പോയിരിക്കും, ഇവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ വീട് ഇവൾക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ചോദിച്ചു, അമ്മായിയമ്മ വല്ല, എൻ്റെ ഉമ്മ പാവാണ് ഉസ്താദേ. ഞാൻ അവളോടും ചോദിച്ചു, അമ്മായിയമ്മ പോരുമല്ലതുകൊണ്ടോ? അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏ ഉമ്മ അങ്ങനെ പോരൊന്നും എടുക്കൂല, ഞാനെന്തെങ്കിലും പോരെടുത്താലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അതൊന്നുമല്ല. അപ്പോൾ പിന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനിച്ചു. സംസാരിച്ചു വന്നപ്പോൾ അതിൻ്റെ പ്രശ്നം കുറച്ചാഴത്തിലാണെന്ന് മനസ്സിലായി. ഇനി ഇങ്ങനെ കുറേ സംഭവങ്ങൾ പല കുടുംബത്തിലുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു റീസണാണ് നമ്മളിവിടെ പറയേണ്ടത്. ആ ഒരു റീസണാണ് ഇവരുടെ പ്രശ്നം. ഒരുപാട് റീസൺസ് ഇങ്ങനെ ഭാര്യമാരകന്ന് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ പിന്നിലുണ്ടാകാം. പക്ഷേ ഇവിടെ നമ്മൾ ഒരു റീസൺ മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ വന്നവരുടെ അടിസ്ഥാനപരമായ കാരണം ഇത് തന്നെയായിരുന്നു. എന്നാൽ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ആ പെൺകുട്ടിയിൽ നിന്ന് സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത്, തുടക്കകാലത്തെ ലൈംഗിക ബന്ധം അത് പേടിപ്പെടുത്തുന്നതായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ആദ്യകാലത്ത് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു സുഖാസ്വാദനത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. 90% അങ്ങനെ തന്നെയാണ്. അത് പതിയെ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ് പതിവുള്ളത്. പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാത്തൊരു ഭർത്താവ്, അവർ സെക്ഷ്വൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുകയും അതൊരു പെയിൻഫുൾ ഇൻ്റർകോഴ്സായി മാറുകയും ചെയ്തു. അതായത് അവൾക്കൊട്ടും പ്ലഷർ ലഭിച്ചില്ല, എന്നാൽ മുഴുവനും വേദനയായി മാറുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അവരുടെ മനസ്സിൽ പതിയെ ഇറിറ്റേഷനായി, സെക്സിനോട് താല്പര്യമില്ലാതായി, ആ താല്പര്യമില്ലായ്മ ഇവരുടെ ഭർത്താവിലേക്ക് നീങ്ങി, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ലാതായി. ഭർത്താവ് ഗൾഫിൽ പോണതാണ് സന്തോഷം അവൾക്ക്. ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു മാനസിക പേടി പോലെ. അതുപോലെ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ പേടിയാണ് സാറെന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ പേടിയാണ്, കാരണം
എൻ്റെ ഭർത്താവ് സെക്ഷലിൻ്റെ കോസിനെ വിളിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ്. കാരണം എനിക്ക് കിട്ടുന്നത് മുഴുവൻ വേദനയാണ്. വേദനയല്ലാത്തതൊന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തിനേറെ ചില പെൺകുട്ടികൾ ഇങ്ങനെ വരെ പറഞ്ഞു, ഞാൻ മെൻസസ് ആണെന്ന് നുണ പറയാറുണ്ട്. എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ മെൻസസ് ആണെന്ന് നുണ പറയാറുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അത്രത്തോളം പെയിൻഫുള്ളായ ഇൻ്റർകോസിലൂടെ മടുത്തുപോയി, ജീവിതം തന്നെ മടുത്തുപോയി. എനിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല, ഭർത്താവിൻ്റെ ഫോൺ എടുക്കാൻ തോന്നുന്നില്ല, ഫോണിലൂടെ റൊമാൻറ്റിക്കായി സംസാരിക്കാൻ തോന്നുന്നില്ല. എൻ്റെ മനസ്സതിന് പ്രാപ്തമാകുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും? ആ സഹോദരിയും ഇതുപോലെ പറഞ്ഞിരുന്നു, പൊട്ടിക്കരയുകയാണ്. ഇത് പലയിടത്തുള്ള വിഷയമാണെന്നേ. ഇത് മനസ്സിലാക്കാതെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ഒരു ജീവിതത്തിലേക്ക് വന്ന ഭർത്താവ് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും അല്ലേ. ആദ്യ രാത്രിയെക്കുറിച്ച്, തൻ്റെ സെക്ഷൽ ഇൻ്റർകോഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ പുരുഷനുണ്ടാകും, സ്ത്രീക്കും ഉണ്ടാകും. അപ്പോൾ ഈ പുരുഷൻ ആ സ്വപ്നത്തിൽ തനിക്ക് കിട്ടിയ, കയ്യിൽ കിട്ടിയ ഭാര്യയെ സന്തോഷത്തോടെ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് ക്ഷണിക്കുകയും അവൾക്ക് ഇത്തരം കാര്യങ്ങളാണ് അനുഭവപ്പെടുന്നത്, അവളിൽ നിന്ന് ഒരു റിയാക്ഷനും പ്രതീക്ഷിക്കാതെ വരികയും ചെയ്യുമ്പോൾ, ഇത് പതിവായി വരികയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, സമാധാനമില്ലായ്മ ഉണ്ടാകും. അതുപോലെ ഒരു അസ്വാരസ്യങ്ങൾ ഇങ്ങനെ നിരന്തരം, ഒരു ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഹാപ്പിനെസ് എന്ന സംഭവം അവർ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു സെക്ഷുവലായ ഒരു ഒരു സന്തോഷം രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട്. എന്തിനേറെ പലപ്പോഴും ഞാനിങ്ങനെ നുണ പറഞ്ഞിരുന്നിട്ടും, ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നുണ പറഞ്ഞിരുന്നിട്ടും നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ടുപോയി സെക്ഷുവലിൻ്റെ കോഴ്സിൽ ഏർപ്പെട്ടു, ഒരു ബലാത്സംഗം പോലെ. അതായത് സ്വന്തം ഭാര്യയാണെങ്കിലും അനുവാദം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മതകീയമായി നോക്കിയാലും അല്ലാതെ നോക്കിയാൽ തന്നെയും അനുവാദം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നമ്മുടെ ലൈംഗിക താല്പര്യം മാത്രം ഒരിക്കലും കണക്കിലെടുക്കരുത്. അവളുടെ അത്തരം താല്പര്യങ്ങളെ കണക്കിലെടുക്കാതെ വരുമ്പോൾ നിങ്ങൾ ഗൾഫിലേക്ക് പോയാൽ അവൾക്ക് സന്തോഷമായിരിക്കും, നിങ്ങളടുത്തുള്ളതവർക്ക് പേടിയായിരിക്കും. നിങ്ങൾ അവളുടെ വീട്ടിലേക്ക് അവൾ പോയി തിരിച്ചു വരാൻ പറയുമ്പോൾ അവളുടെ മനസ്സിങ്ങനെ കടന്ന് ഒരു പെരുമ്പറ മുഴക്കുന്നത് പോലെ അവൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം നിങ്ങളിൽ നിന്ന് അവൾ ആ സന്തോഷം ആസ്വദിച്ചിട്ടില്ല. പേടിയുടെ, ഭയത്തിൻ്റെ പ്രതിരൂപമായി നിങ്ങൾ മാറുകയാണ് സഹോദരങ്ങളെ. അത് വലിയ ഡേഞ്ചറാണ്, നമ്മുടെ ജീവിതം തകർത്ത് കളയും. പലപ്പോഴും ഇവർക്ക് ചിലപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ മൂന്നാല് കുട്ടികളൊക്കെ ഉണ്ടാവും. അതായത് സെക്ഷുവൽ ഇൻ്റർകോഴ്സിലൂടെ പല ആളുകളും ലക്ഷ്യം വെക്കുന്നത് കുട്ടികളുണ്ടാവുക എന്നതാണ്. അത് മാത്രമല്ല കേട്ടോ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് മാത്രമല്ല. പരസ്പരം നമ്മുടെ കുടുംബജീവിതത്തിലെ സന്തോഷത്തിന് സെക്ഷുവൽ ഇൻ്റർകോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമാവുക, അത് ഒരാൾക്ക് മാത്രം ഹാപ്പിനെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാളുടെ സന്തോഷം മാത്രം പൂർത്തീകരിക്കുന്ന അവസ്ഥ ഒരുപാട് കുടുംബങ്ങളിലുണ്ട്. അങ്ങനെയല്ല, രണ്ടുപേർക്കും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനൊരു സംഭവമുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ഹദീസുകളിൽ നിന്ന് പോലും വ്യക്തമാണ്. ഇസ്ലാമികപരമായി നോക്കുമ്പോൾ കൃത്യമായി സ്ത്രീക്കും പുരുഷനും ഈ വിഷയത്തിൽ സാറ്റിസ്ഫാക്ഷൻ വേണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മോശമായ കാര്യമൊന്നുമല്ല. ഇതിൻ്റെ അടിയിൽ വന്ന് ഒരുപാട് മോശം കമൻസ് ഇടുന്നവർ, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നവരാണോ എന്ന് ചിലപ്പോൾ സംശയിച്ചു പോവുകയാണ്. ഇതൊന്നും മോശമായ കാര്യമല്ല സഹോദരങ്ങളെ, നല്ലതാണ്, നല്ല വിഷയങ്ങളല്ലേ പറയുന്നത്. അല്ലാതെ സെക്ഷുവലായ എന്തെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നൊന്നുമില്ലല്ലോ, നല്ലത് പറഞ്ഞു തരികയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ പോലും എത്ര കൃത്യമാണ് ആ കാര്യങ്ങൾ. ഫോപ്ലേയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഫോപ്ലേ കൃത്യമായിരിക്കണം. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ധാരാളം ചുംബനം നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുക. അതായത് ഒറ്റയടിക്ക് നിങ്ങൾ ആ ഒരു ഇൻ്റർകോഴ്സിൻ്റെ പാരമ്യതയിലേക്ക് പോകരുത്. നിങ്ങൾ പതിയെ പതിയെ ഫോപ്ലേസിലൂടെ രണ്ടുപേരും പരസ്പരം സന്തോഷിച്ച് അവസാന ഘട്ടത്തിലേക്ക് ഒറ്റയടിക്ക് പോകാതെ പതിയെ 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 അവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്, സെക്ഷുവൽ ഇൻ്റർകോഴ്സ് വളരെ സാറ്റിസ്ഫൈഡ് ആയിത്തീരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഒരു പരിധിവരെ പകുതിയോളം പ്രശ്നങ്ങൾ ഇല്ലാതാവും. ഈ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് കൃത്യമാകുന്നില്ല എങ്കിൽ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഒരു കാരണം ഉണ്ടാക്കി അങ്ങ് പിണങ്ങാണ്. നമ്മളറിയാതെ നമ്മുടെ മനസ്സിങ്ങനെ പിണക്കത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നൊന്നുമില്ലത്, നമ്മുടെ മനസ്സിങ്ങനെ ഓരോന്നിലും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇങ്ങനെ പ്രേരിപ്പിക്കും. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം സെക്ഷൽ ഇൻ്റർകോഴ്സിൽ രണ്ടുപേർക്കും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും പുരുഷന് മാത്രമേ ഉള്ളൂ, സ്ത്രീക്കത് കിട്ടണില്ല, സ്ത്രീക്കത് കിട്ടണില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോഴാണ് ജീവിതം തകരുന്നത്, ജീവിതം തകർക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ ഈ വിഷയം ഭർത്താക്കന്മാർ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കൃത്യമാകാത്തൊരു വിഷയമാണ് ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർ വളരെ വിരളാണ്. ആരുള്ളത്? അതൊക്കെ ആവശ്യമുണ്ടോ? എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അല്ല, പ്രീമാരിറ്റൽ കൗൺസിലിങ്ങൊക്കെ മഹല്ലുകളുടെ, കൃത്യമായി മഹല്ലുകളുടെ കീഴിൽ നടപ്പാക്കണം എന്നുള്ളതാണ്. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് കൃത്യമായി പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടല്ലോ.
നമുക്ക് കൊടുക്കാം, കൃത്യമായി നമ്മളത് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ തന്നെ ഒരു പരിധിവരെയുള്ള ജീവിത പ്രശ്നങ്ങളൊക്കെ മാറും. ഏതാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം 1.5 വർഷമൊക്കെ ആയ ഒരുപാട് ആളുകൾ എൻ്റെ മുമ്പിൽ ഡിവോഴ്സുമായി വന്നിരുന്നിട്ടുണ്ട് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്. ചിന്തിച്ചു നോക്കി, ഡിവോഴ്സ് മതി അവർക്ക്, വേറൊന്നും വേണ്ട. കാരണം മനസ്സിലാക്കുന്നില്ല ജീവിതം എന്താണ്. ഇതിൽ ഭൂരിഭാഗവും സെക്ഷൽ ഇൻ്റർകോഴ്സിലെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാത്തത് കൊണ്ട് അതൊരു വലിയ വേദനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിവോഴ്സിന് വേണ്ടി വന്ന ആളുകളുണ്ട്. ശരിക്കും ഇതൊരു ആസ്വാദനമാണ്, കൃത്യമായി ആസ്വദിക്കേണ്ട ഒന്നാണ് സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മാനസികമായ സമാധാനത്തിന്, ശാരീരികമായ ഉല്ലാസത്തിന്, എനർജിക്ക്, അതുപോലെ നമ്മളെ ഹെൽത്തിയായി നിലനിർത്തുന്നതിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിന് വലിയ പങ്കുണ്ടെന്നാണ്. മനസ്സിൻ്റെ സന്തോഷം നമ്മുടെ ദീർഘായുസ്സിന് കാരണമാകുന്നതാണ്, അല്ലേ? അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്താൽ, റബ്ബിൻ്റെ കയ്യിലോട്ടോ എല്ലാം. പക്ഷെ റബ്ബ് ചില കാര്യങ്ങളൊക്കെ കാരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മുടെ ഭാര്യയെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പരസ്പരം പെണ്ണും ആണും രണ്ടു പേർക്കും മനസ്സുണ്ട്, രണ്ടു പേർക്കും ശരീരമുണ്ട്, രണ്ടു പേർക്കും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം എന്നുള്ള ഉറച്ച ബോധ്യം പരസ്പരം ഉണ്ടായാൽ ജീവിതം അടിപൊളിയാണെന്നുള്ളതാണ്. അപ്പോൾ ഹൃദ്യമാകട്ടെ നമ്മുടെ ദാമ്പത്യം, കേട്ടോ? അപ്പോൾ ഇത്തരം ഫ്രസ്ട്രേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് ഹാപ്പിയായി ജീവിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നല്ല സാറ്റിസ്ഫാക്ഷനോടെ ജീവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.